നമ്മളെ ഇന്ത്യൻ നാഷണൽ സ്ട്രഗിളിന്റെ ഒരു വലിയ ക്രിട്ടീക്കായിട്ട് ദളിത് സ്കോളേഴ്സ് ഒരുപാട് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അതൊന്ന് ഒരു പബ്ലിക് ഡിസ്കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ദളിത് ഡിസ്കോഴ്സിനകത്ത് ദളിത് സ്കോളേഴ്സ് പറയുന്നുണ്ട്, ഈ നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന് നമ്മൾ വിളിക്കുന്ന ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഒരു ഒരു അൺഫിനിഷ്ഡ് പ്രൊജക്ട് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് അതിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെന്തോ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇന്ത്യക്കാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതിനകത്ത് തന്നെ പല പല സ്ട്രാൻഡ്സ് ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം പൊളിറ്റിക്കൽ ഫ്രീഡത്തിന് വേണ്ടി അല്ലെങ്കിൽ കേവലമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം മാത്രമായിരുന്നില്ലല്ലോ. അതിനകത്ത് തന്നെ നമുക്കൊരു ആന്റി കാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീം കാണാൻ പറ്റും, ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീം കാണാൻ പറ്റും. പക്ഷെ സ്വാതന്ത്ര്യലബ്ധിയോടെ ഈ ത്രസ്റ്റുകൾ, ഈ ഫെമിനിസം എന്നുള്ള ത്രസ്റ്റും ആന്റി കാസ്റ്റ് അല്ലെങ്കിൽ ആന്റി ഓപ്പറേഷൻ എന്നുള്ള ത്രസ്റ്റും അതിന്റെ ഇങ്ങനെ ഫിസിൽ ഔട്ട് ചെയ്തത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു വീര്യം കെട്ടുപോയത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് തന്നെ നടന്നൊരു സംഭവം എന്താന്ന് പറഞ്ഞാല് നമ്മള് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ ഒരു സമയത്ത് അൺടച്ചബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അത് ആക്ച്വലി പൂനാ ആക്ട് കാരണം അംബേദ്കറിന് താങ്ക്സ് കൊടുക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴും എന്താണ് അയിത്തോച്ചാടനത്തിന് ക്രെഡിറ്റ് കൊടുക്കുന്നത് ഗാന്ധിക്കാണ്. ഗാന്ധി പ്രയത്നിച്ചില്ല എന്നൊരിക്കലും പറയുന്നില്ല, പക്ഷെ ഇതിന്റെ ആക്ച്വൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഡോക്ടർ ബി ആർ അംബേദ്കറിന് തന്നെയാണ്. അയിത്തോച്ചാടനം എന്നുള്ള ഒരു ഒരു ഫോമാറ്റിലേക്ക് കോൺഗ്രസ് വരികയും അതിനുവേണ്ടി കോൺഗ്രസ്സുകാർ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ വളരെ പരിമിതമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവർക്ക് അയിത്തം എന്താണെന്നുള്ളത്. അയിത്തം എന്ന് പറയുന്നത് കേവലം അൺടച്ചബിലിറ്റി ആണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയാണ് അയിത്തം എന്നുള്ള ഒരു ഒരു റിഡക്ഷനിസം. അതിനത് അതിലോട്ട് ചുരുക്കി 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 ഇപ്പൊ കാസ്റ്റിന്റെ ഏറ്റവും എന്താ നാരോ ആയിട്ടുള്ള ഡെഫിനേഷനിലേക്ക് കാസ്റ്റിനെ കൊണ്ടുവരികയും ഇപ്പൊ നിങ്ങൾ അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കാസ്റ്റ്ലെസ് ആയിട്ട് ഒരാളായി മാറി എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പല പല ക്യാമ്പയിൻസിൽ. കാരണം ദി ഫൈറ്റ് വാസ് നോട്ട് എഗെയിൻസ്റ്റ് കാസ്റ്റ്, ദ ഫൈറ്റ് വാസ് എഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി. ആൻഡ് അൺടച്ചബിലിറ്റി തന്നെ അതിന്റെ ഏറ്റവും റിഡക്ഷനിസ്റ്റ്, ഏറ്റവും ചെറിയ സങ്കല്പനത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇത് നേരത്തെ പ്രൊഫസർ സനൽമോഹൻ സൂചിപ്പിച്ച ഈ വർക്ക്, അതായത് ദി ബ്രോക്കൻ മിററിനകത്ത് തന്നെ ഫിനോമനോളജി ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ സുന്ദർ സരൂക്ക ഒരു മനോഹരമായിട്ടുള്ള ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇദ്ദേഹം പറയുന്നുണ്ട് പലപ്പോഴും നമ്മൾ ടച്ച് എന്നുള്ളതിനെ, നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ടച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഈ മോഡേൺ അർത്ഥത്തിലുള്ള ടച്ച് അല്ല കാസ്റ്റ് ഉദ്ദേശിക്കുന്ന ടച്ച്, സ്പർശ്. അപ്പൊ അസ്പർശ്യത എന്ന് പറയുന്നത് ഒരു ഒരു എന്താണ് ഒരു സ്കിൻ കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മളിപ്പോ അതിന്റെ സാംസ്കൃതിക അർത്ഥങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ശബ്ദം കൊണ്ട് ഒരാളെ സ്പർശിക്കാൻ പറ്റും, നമുക്ക് കാഴ്ച കൊണ്ട് ഒരാളെ സ്പർശിക്കാൻ പറ്റും. അപ്പം നമ്മുടെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഒരു ഒരു വേർ മറ്റൊരു മനുഷ്യനെ ഇമ്പാക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അയാളെ ഇപ്പൊ നമ്മളെ മലയാളത്തിൽ ഫോർ ദ വോണ്ട് ഓഫ് അനദർ വേർഡ് തൊടുന്നതിന്, അതിനെ ഇങ്ങനെ ഇങ്ങനെ എന്താ തൊലിയിൽ ടച്ച് ചെയ്യുന്നതിനേക്കാളും വലിയൊരു അർത്ഥമാണ് അസ്പർശ്യതയ്ക്ക് നമ്മുടെ സാംസ്കൃതിക ആയിട്ടുള്ള പ്രാക്ടീസുകളിലും കാണപ്പെടുന്നത്, ടെക്സ്റ്റുകളിലും കാണപ്പെടുന്നത്. പക്ഷെ ഈ ഒരു അർത്ഥത്തിലല്ല. അതുകൊണ്ടാണല്ലോ പണ്ട് ദളിത് മനുഷ്യരെ പൂഹോയ് പൂഹോയ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ എന്താണ് അൺഅപ്രോച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ മാത്രമല്ല തീണ്ടിക്കൂടായ്മ മാത്രമല്ല കാഴ്ചയ്ക്ക് അപ്പുറത്ത് മനുഷ്യരെ നിർത്തുന്ന രീതിയിലുള്ള പ്രാക്ടീസസ് നിലനിന്നിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ അല്ല, വളരെ പരിമിതമായിട്ടുള്ള രീതിയിൽ സ്പർശം മാത്രമാണ്, അതായത് ബൈ ടച്ച് സ്പർശം മാത്രമാണ് എന്നുള്ള രീതിയിൽ ചുരുക്കുകയും അത് പ്രാക്ടീസ് ചെയ്തില്ല ചെയ്യുന്നത് നിർത്തിയാൽ, അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തിയാൽ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തിയാൽ കാസ്റ്റ് എന്തോ തീർന്നു പോകുക എന്നുള്ള രീതിയിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാകുകയും, അങ്ങനെ കാസ്റ്റിനെതിരെയല്ല നമ്മൾ ഫൈറ്റ് ചെയ്തത്, തൊട്ടുകൂടായ്മയ്ക്കെതിരെ ആണ് ഈ ലാർജ് മാസ് മൂവ്മെന്റ് നമ്മൾ കാണുന്നത്. അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാകുകയും അബോളിഷൻ ഓഫ് കാസ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം അല്ലാതായി. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും കാസ്റ്റ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല എന്നുള്ള രീതിയിൽ വരുന്നത്. പക്ഷെ
നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ റൂട്ട് കിടക്കുന്നത് കാസ്റ്റ് എന്നുള്ള ഫിനോമിനലാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നും ആലോചിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്നത് അൺടച്ചബിലിറ്റി നടന്നോ, അത് ആചാരമാണോ ആചാരമല്ലേ, ഇതൊന്നും തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം ആസ് ലോ നമുക്ക് ബ്രാഹ്മണിക്കായിട്ടുള്ള ഒരു പ്രീസ്റ്റ്ഹുഡ് നിലനിൽക്കുന്നിടത്തോളം കാലം അയിത്വം നിലനിൽക്കുക തന്നെ ചെയ്യും. ഓദ്രേ ലോഡ് എന്ന് പറഞ്ഞ ഒരു ക്യൂർ ആയിട്ടുള്ള ബ്ലാക്ക് ഫെമിനിസ്റ്റ് സ്കോളർ പറയുന്നുണ്ട്, ദർ കനോട്ട് ബി എ ഗുഡ് സ്ലേവ് മാസ്റ്റർ. ഒരു നല്ല അടിമക്കച്ചവടക്കാരനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം നിങ്ങളൊരു അടിമത്തത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, നിങ്ങൾ അടിമകളെ കച്ചവടം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബൈ ഡെഫിനേഷൻ നിങ്ങളൊരു പോർ മനുഷ്യനാണെന്ന്, അല്ലെങ്കിൽ നിങ്ങളൊരു ഈവൾ മനുഷ്യനാണെന്ന്. അതുപോലെ തന്നെയാണ് നിങ്ങൾ കാസ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒപ്രഷൻ പെർപെട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളുടെ വൈവാഹിക ബന്ധങ്ങൾ വഴി, അല്ലെങ്കിൽ നിങ്ങളുടെ ആചാരങ്ങൾ വഴി, അല്ലെങ്കിൽ നിങ്ങളുടെ സർനെയിം വഴി കാസ്റ്റ് നിങ്ങൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ എവിടെയൊക്കെയോ അൺടച്ചബിലിറ്റിയിൽ ബിലീവ് ചെയ്യുന്നതാണ്. നമുക്കിപ്പോ വളരെ ഈസിയാണ് ആ ബ്രാഹ്മൺ പ്രീസ്റ്റിന്റെ തലയിലോട്ട് അയാൾ ഭയങ്കര കാസ്റ്റിസ്റ്റ്, നമ്മളൊക്കെ ഭയങ്കര നല്ല മനുഷ്യർ, നമുക്ക് കാസ്റ്റ് ഒന്നും ഇല്ല എന്ന് നമുക്ക് അവരുടെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ നമ്മൾ ഓർക്കണം ദളിത് ബഹുജൻ മനുഷ്യരുടെ വീടുകളിൽ പോലും ഇപ്പോൾ നമ്മൾ നമ്മുടെ കല്യാണങ്ങൾക്കും ഗണപതി ഹോമങ്ങൾക്കും പൂജകൾക്കും വീടുവയ്പ്പിനും ബരവാസ്തു ബലിക്കും എല്ലാം ഈ ആചാരങ്ങളെ വീണ്ടും 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 നമ്മൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ബ്രാഹ്മണ്യത്തിനെ വീണ്ടും വീണ്ടും നമ്മൾ രണ്ട് കൈകളും കൊണ്ട് നീട്ടി സ്വീകരിച്ച് വരൂ, വന്നുകൊള്ളു, ഞങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം, ഞങ്ങളുടെ ആചാരങ്ങളിൽ നിങ്ങളെ ഞങ്ങളും ദൈവവും തമ്മിൽ നിങ്ങളെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ, കഴിഞ്ഞ ഒരു എന്താണ് 20 വർഷ കാലഘട്ടത്തിൽ കുറെ കൂടെ വലിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ തോന്നുന്നത് നമ്മള് അൺടച്ചബിലിറ്റി എന്നുള്ളത് ഇസിക്വൽ ടു കാസ്റ്റ് എന്ന് തന്നെ വായിക്കേണ്ട വലിയ ആവശ്യമുണ്ട്. കാരണം ഒന്നും ഇത് രണ്ടും രണ്ടായിട്ട് കാണാൻ പറ്റുന്ന ഫിനോമിനൽ അല്ല, ഭയങ്കര എൻട്രോയിൻഡ് ആയിട്ട് കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അംബേദ്കറിന് ഇതിൽ യാതൊരു വിധത്തിലുള്ള സംശയമോ അല്ലെങ്കിൽ അംബേദ്കർ ഇതിനെ ഒരിക്കലും എന്താണ് ഇത് രണ്ടായിട്ട് കാണുന്നില്ല. അംബേദ്കർ വളരെ കൃത്യമായിട്ട് സനാതനം എന്ന് പറഞ്ഞ് വിളിക്കുന്ന, അല്ലെങ്കിൽ സനാതനികൾ എന്ന് വിളിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ കാസ്റ്റ് പ്രാക്ടീസിങ് ആയിട്ടുള്ള മനുഷ്യരെ തന്നെയാണ് അംബേദ്കർ വിളിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും അംബേദ്കർ ഇന്റർചേഞ്ചബിൾ ആയിട്ട് വിളിക്കും, സവർണ ഹിന്ദുസിനെ സനാതനീസിനെയും ഇന്റർചേഞ്ചബിൾ ആയിട്ട് അംബേദ്കർ അഭിസംബോധന ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ, ഈ നിങ്ങൾ കാസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് നിങ്ങൾ ഹിന്ദുയിസത്തിലെ സനാതനമായി നിൽക്കുന്ന ഏക സിസ്റ്റം, ബാക്കി ഹിന്ദുയിസത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറി മാറിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആദിമ വേദകാലത്തിൽ അല്ലെങ്കിൽ ഏർലി വേദിക് ടൈം 1500 BCE തൊട്ടുള്ള 1000 BCE വരെയുള്ള കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഋഗ്വേദം എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ കാണുന്ന വേദിക് റിലീജിയൺ അല്ല ലേറ്റർ വേദിക് സമയത്ത് നമ്മൾ കാണുന്നത്. അതായത് യജുർവേദം തൊട്ട് അഥർവവേദം വരെ എഴുതുന്ന കാലഘട്ടത്തിൽ അതല്ല കാണുന്നത്, ആ സമയത്തുള്ള ദൈവങ്ങളെയല്ല നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ പുരാണിക് ഹിന്ദുയിസത്തിലേക്ക് മാറുമ്പോൾ മുഴുവനായിട്ട് പുതിയൊരു രീതിയിലുള്ള ആചാരങ്ങൾ, യാഗകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു റിലീജിയണിൽ നിന്ന് നമ്മൾ അകമിക്കായിട്ടുള്ള, അതായത് ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഒരു റിലീജിയണിലേക്ക് വ്യവസ്ഥയിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇതിനകത്തെ മനുഷ്യർ, പുതിയ പുതിയ മനുഷ്യർ ഇതിനകത്ത് വരുന്നതും പുതിയ ജാതികൾ ഉണ്ടായി വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പുതിയ രാജവംശങ്ങൾ വരുന്നത് കാണാൻ പറ്റും, പുതിയ പുരാണങ്ങൾ എഴുതപ്പെടുന്നത് കാണാൻ പറ്റും. അപ്പം ഇതിങ്ങനെ വേദങ്ങളിലാണ് ഈ എന്താ ഹിന്ദുയിസത്തിന് റൂട്ട്സ് തേടുന്നതെങ്കിൽ, അങ്ങനെ അല്ല എന്ന് പറയുന്ന ഒരു വലിയ സെറ്റ് ഓഫ് സ്കോളർഷിപ്പ് ഉണ്ട്, പക്ഷെ വേദങ്ങളിലാണ് ഹിന്ദുയിസത്തിന്റെ വേരുകൾ തേടുന്നത് എങ്കിൽ ഇത് ഒരിക്കലും സനാതനമായിട്ടല്ല, അതായത് പെർമനന്റ് ആയിട്ട് നിന്ന ഒരേപോലെ നിന്ന ഒരു വ്യവസ്ഥയെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് ഏകദേശം ഒരേപോലെ വർഷങ്ങളായിട്ട് നിന്ന ഒരു നാരറ്റീവ് എന്ന് പറയുന്നത് ഈ കാസ്റ്റ് ഒപ്രഷന്റെ നാരറ്റീവ് ആണ്. വർണ്ണങ്ങളിലേക്ക് മനുഷ്യരെ ഉന്തിത്തള്ളി വിടുകയും കാറ്റഗറൈസ് ചെയ്യുകയും ആ വർണ്ണങ്ങളിൽ തമ്മില് എന്താണ് ഇന്ററാക്ഷൻ പാടില്ല എന്ന് പറയുന്നതും ഇന്റർ മാരേജ് പാടില്ല എന്ന് പറയുന്നതും എൻഡോഗാമി നിലനിർത്തണമെന്ന് ഒരു വളക്കുട്ടിയെ പോലെ വാശി പിടിക്കുന്ന സ്മൃതി ലിറ്ററേച്ചറിനെ നമുക്ക് കാണാൻ പറ്റും. സോ ഈ
ഇത് ഈ ഒരു വ്യവസ്ഥയാണ് വേദങ്ങൾ തൊട്ട് ഇന്ന് വരെ നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് നിങ്ങൾ ഹിന്ദുയിസം എന്ന് വിളിക്കുന്നതെങ്കിൽ അത് ഒരു ഒട്ടുമെ പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്തെ ഒരു കാര്യങ്ങളും അതിന്റെ വാല്യൂ സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെർമനന്റ് ആയിട്ട് നിന്നിട്ടില്ല. അതിനകത്ത് തന്നെ കുറച്ചെങ്കിലും പെർമനന്റ് ആയിട്ട് നിന്നിട്ടുള്ളത് കാസ്റ്റ് ഓപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിനെ രണ്ട് രണ്ടായിട്ട് കാണാനാണ് ഇഷ്ടം. ഫോർ മീ ഇതൊരു ഒരു നല്ലൊരു അവസരവും കൂടെയാണ് നമുക്ക് ഹിന്ദുയിസത്തിനെയും സനാതന ധർമ്മത്തിനെയും രണ്ടായിട്ട് കാണാൻ പറ്റുന്നത്. ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരുപാട് കഥകളുള്ള ഏറെക്കുറെ കമ്പാരറ്റീവ്ലി ടോളറന്റ് ആയിട്ടുള്ള ഒരു മതമാണ്. അപ്പൊ നിങ്ങൾ ഈ കണ്ണപ്പ നായനാർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, ശൈവ നായനാർമാരിലുള്ള ഒരു കഥയാണ്. അപ്പൊ ഭക്തി മൂവ്മെന്റില് വന്ന പല പല സെയിന്റുകൾ, അതായത് ഇപ്പൊ ബഹുജൻ മനുഷ്യരിൽ നിന്ന് സെയിന്റുകൾ വരുന്നുണ്ട്, സ്ത്രീകളിൽ നിന്ന് സന്യ ആന്താല് പോലുള്ള കാരക്കലമ്മയാറ് പോലുള്ള സെയിന്റുകൾ വരുന്നുണ്ട്. സോറി, കാരക്കലമ്മയാറ് നായനാറും ആന്താല് വൈഷ്ണവേറ്റുമാണ്. അപ്പൊ അതുപോലെ ഒരു കഥയാണ് ഈ കണ്ണപ്പൻ നായനാറിന്റെ. അപ്പൊ കണ്ണപ്പൻ നായനാറിന്റെ കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരായിരുന്നു കണ്ണപ്പൻ? കണ്ണപ്പൻ ഒരു വേടനായിരുന്നു. അദ്ദേഹം കാട്ടില് വേട്ട ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ശിവലിംഗം കാണുകയാണ്. അപ്പം ആ ശിവലിംഗത്തിന് എല്ലാ ദിവസവും അദ്ദേഹം വേട്ട ഇറച്ചി കൊണ്ടുകൊടുക്കും, വേട്ട ഇറച്ചി കൊണ്ടുകൊടുക്കും. അതുപോലെ തന്നെ ഈ വനത്തില് വെള്ളത്തിന്റെ ഉറവ തേടി പോകുമ്പോഴത്തേക്ക് കയ്യില് വെള്ളം എടുത്തോണ്ട് വരും. അപ്പൊ കയ്യിലെ വെള്ളം ഇങ്ങനെ വിരലിലൂടെ ഊർന്നു പോകുന്നത് കാരണം അദ്ദേഹത്തിന് തോന്നുന്നു ഞാൻ വായിൽ വെള്ളം കൊണ്ടുവരാം, അപ്പൊ പോകില്ലല്ലോ. അങ്ങനെ വായിലിൽ വെള്ളം എടുത്തോണ്ട് വന്നിട്ട് ആ വെള്ളം യൂസ് ചെയ്തിട്ട് ഈ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യും. ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ഭയങ്കര ഈ ശിവലിംഗമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഒരു കണ്ണപ്പ നായന കണ്ണപ്പനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇദ്ദേഹം ഒരു ദിവസം വരുമ്പം ഈ ശിവലിംഗത്തിന്റെ ഒരു കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണ് പൊട്ടിയിട്ട് ചോര ഇങ്ങനെ ഒലിച്ചു വരുന്നത് കാണും. അപ്പൊ കണ്ണപ്പൻ അദ്ദേഹത്തിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് കണ്ണപ്പ നായനാറ ആ കണ്ണെടുത്ത് ശിവലിംഗത്തിൽ വന്നു. അപ്പം മറ്റേ കണ്ണിൽ നിന്നും വീണ്ടും രക്തം ഒലിച്ചു വരുന്നത് കാണും. അപ്പം ഇദ്ദേഹത്തിന് മറ്റേ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ, അതായത് കണ്ണപ്പന്റെ സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്ത് വെക്കാൻ പോവുകയാണ്. വെക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ കണ്ണിൽ നിന്ന് രക്തം ഇങ്ങനെ മാറുന്നൊലിക്കുന്ന കണ്ടിട്ട് ഒരു കണ്ണ് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്, മറ്റേ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ വേണ്ടി മറ്റൊരു കൈ യൂസ് ചെയ്യുകയാണ്. അപ്പൊ പിന്നെ രണ്ട് കൈകൾ ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് ഈ ശിവലിംഗത്തിന്റെ പുറത്ത് അദ്ദേഹം കാലെടുത്ത് വെച്ചിട്ട് ഒരു കണ്ണ് ചൂഴ്ന്നെടുക്കുന്ന ഈ ഒരു രംഗമാണ് നമ്മൾ പല അമ്പലങ്ങളിലും ഐക്കണോഗ്രഫി ആയിട്ട് കാണുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വേടനായിട്ടുള്ള ഒരു മനുഷ്യൻ, വർണ്ണാശ്രമ ധർമ്മയിൽ പതിതൻ എന്ന് വിളിക്കുന്ന വേടനായിട്ടുള്ള ഒരു ഈ മനുഷ്യൻ കണ്ണ് ചൂഴ്ന്നെടുത്ത് ശിവലിംഗത്തിൽ വെക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാല് ശിവലിംഗത്തിന്റെ പുറത്ത് വെക്കുക. എന്നിട്ട് അപ്പം ശിവൻ ഈ രണ്ടാമത്തെ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ പോകുമ്പോൾ ശിവൻ പ്രത്യക്ഷനായിട്ട് പറയണം നീ എങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഈ നേരിട്ട് ശിവൻ ഇദ്ദേഹത്തിന് സെയിന്റ്ഹുഡ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് നയനാറായിട്ട് വാഴിക്കുകയാണ്. അപ്പം ഈ ഒരു കഥ ഉള്ളൊരു ഹിന്ദുയിസം ഉണ്ട്, വേറെ വേടൻ ശിവലിംഗത്തിന് തൊടുക മാത്രമല്ല കാലെടുത്ത് ശിവലിംഗത്തിൽ വെക്കുകയാണ്, വേടൻ എന്താണ് വായിൽ കൊണ്ടിരുന്ന വെള്ളം കൊണ്ട് ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുകയാണ്, വേടൻ വേട്ട ചെയ്ത് കൊണ്ടുവരുന്ന മീറ്റ് ഈ ശിവലിംഗത്തിന് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള കഥകൾ ഹിന്ദുയിസത്തിലുണ്ട്. പക്ഷെ ഈ ഈ കഥകളൊന്നും സനാതന ധർമ്മത്തിന് ഇഷ്ടമല്ലാത്ത കഥകളാണ്. ഈ കഥകളൊന്നും സനാതനധർമ്മം ആക്സെപ്റ്റ് ചെയ്യുകയില്ല. സനാതനധർമ്മം വളരെ കൃത്യമായിട്ട് വർണ്ണാശ്രമത്തിന് പിടിച്ചു നിൽക്കും. അതുകൊണ്ടാണ് ഈ ധർമ്മ എന്നുള്ള വാക്ക് അതിനോട് ചേർന്ന് കിടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഹിന്ദുയിസം എന്ന് പറയുന്നത് ഇതും സനാതനധർമ്മം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കാസ്റ്റ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു പ്രീസ്റ്റ്ഹുഡ് ആവശ്യമാണ്. അതിൽ ദൈവവും മനുഷ്യനും തമ്മിൽ വേർതിരിക്കാൻ ഇടയ്ക്ക് ഒരു സെറ്റ് ഓഫ് മനുഷ്യരെ ആവശ്യമാണ്. മനുഷ്യരെ ഇങ്ങനെ പല 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 ഗ്രേഡുകളിൽ നിർത്തേണ്ട ആവശ്യമാണ്. പക്ഷെ നിങ്ങൾ ഹിന്ദുയിസം നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ട്രഡീഷൻസിനെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കൈൻഡ് ഓഫ് മനുഷ്യരെ ആക്സെപ്റ്റ് ഒക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഹിന്ദുയിസത്തിനകത്ത് ഉണ്ട്. അതൊന്നും ഇല്ല ഇനിയിപ്പോ നിങ്ങൾ പറയണില്ല ഞങ്ങൾക്ക് ഇങ്ങനെ കഥകൾ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പുരാണങ്ങൾ പ്ലീസ് എടുത്ത് വായിച്ചു നോക്കാനും നിങ്ങളുടെ കഥകളുടെ എടുത്ത് വായിച്ചു നോക്കാനും പറയാനേ നമുക്ക് സാധ്യമാകുള്ളൂ. സോ സംവെയർ ഈ ഒരു ദിസ് ഡിസ്റ്റിങ്ഷൻ ഇസ് എ ഗുഡ് ഡിസ്റ്റിങ്ഷൻ ദാറ്റ്
സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ പശുക്കളെയും ബ്രാഹ്മണന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ ആദരിക്കുന്ന, അല്ലെങ്കിൽ അവരെ മാത്രം ആദരിക്കുന്ന ഒരു ഒരു സെറ്റ് ഓഫ് മനുഷ്യരെ നമുക്ക് വേണമെങ്കിൽ സനാതനി എന്ന് വിളിക്കാം. അല്ലാതെ എന്താണ് ഇൻഡസ് വാലി, സോറി ഇൻഡസ് റിവറിന് ഇപ്പുറത്ത് താമസിക്കുന്ന വളരെ ടോളറന്റ് ആയിട്ടുള്ള ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന, ഏകദേശം 3000 വർഷമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന ഒരു ഒരു സെറ്റ് ഓഫ് മനുഷ്യരെ നമുക്ക് വിളിക്കാൻ പറ്റും. പക്ഷെ ഇതിനോടൊപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഏഞ്ചല ഡേവിസ് എന്ന് പറഞ്ഞ ഒരു കറുത്ത വർഗ ഫെമിനിസ്റ്റ് സ്കോളർ ഉണ്ട്. ഇദ്ദേഹം പറയുന്നത് നമ്മൾ പലപ്പോഴും ഇക്വാലിറ്റി മനസ്സിലാക്കുന്നത് വളരെ തെറ്റായിട്ടാണ്. അപ്പം ഈ ഒരു പ്രശ്നം കാരണമാണ് പലപ്പോഴും ഈ നമ്മള് സനാതനികളുടെ അടുത്ത് തർക്കിക്കാൻ പോകുമ്പോൾ അവർ പറയും, ആഹാ, ആർക്കാർക്ക് വേണമെങ്കിലും ബ്രാഹ്മണനാകാമല്ലോ, നിങ്ങൾ സംസ്കൃതം പഠിച്ചാൽ പോരെ, നിങ്ങൾ വേദം പഠിച്ചാൽ പോരെ, ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ, ആർക്ക് വേണമെങ്കിലും ഈ ബ്രാഹ്മണനാകാമല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷെ ഈ ഈ വേദം പഠിച്ചാലും എന്താണ് ബ്രഹ്മം അറിഞ്ഞാലും ഒരു സ്ത്രീയെ നിങ്ങൾ പുരോഹിതയാക്കുമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിപ്പോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു ചോദ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇത് അംബേദ്കർ ചോദിക്കുന്നുണ്ട്, ബൈ ദ വേ അനൈലേഷൻ ഓഫ് കാസ്റ്റ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ നിങ്ങൾ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ കാസ്റ്റ്, നിങ്ങൾ പ്രൊഫഷൻ അനുസരിച്ചാണ് കാസ്റ്റ് അല്ലെങ്കിൽ ജോലി അനുസരിച്ചാണ് പണ്ട് കാസ്റ്റ് നിങ്ങൾ വിഭജിച്ചു എന്ന് നിങ്ങൾ വാദിക്കുന്നെങ്കിൽ, അത് ആചാരപരമല്ല ജോലി അടിസ്ഥാനമാണെന്ന് പറഞ്ഞ് നിങ്ങൾ വാദിക്കുന്നെങ്കിൽ സ്ത്രീകളെ നിങ്ങൾ എവിടെ ഉൾപ്പെടുത്തും എന്നുള്ളൊരു ചോദ്യം അംബേദ്കർ അന്നേ ചോദിക്കുന്നുണ്ട്. ഇന്നും ആ ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. പക്ഷെ ഈ ഒരു പറച്ചിലുണ്ടല്ലോ, നിങ്ങൾക്ക് ബ്രാഹ്മണനാകാമല്ലോ എന്നുള്ള പറച്ചിൽ വരുന്നത് ഇക്വാലിറ്റിയുടെ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷനിൽ നിന്നാണ് ഇത് വരുന്നത്. തെറ്റായിട്ടാണ് ഇക്വാലിറ്റി മനസ്സിലാകാൻ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഏഞ്ചല ഡേവിസ് പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് പല രീതിയിൽ ഇക്വാലിറ്റി മനസ്സിലാക്കാം, ബട്ട് ബെസ്റ്റ് ഡെഫിനേഷൻ ഓഫ് ഇക്വാലിറ്റി ഈസ് വേർ വി ഹാവ് എ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട്. നമ്മൾ പലപ്പോഴും ഇക്വാലിറ്റി മനസ്സിലാക്കുന്നത് നമ്മൾ ഒരിക്കലും മോളിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പൊ നമ്മുടെ താഴെയുള്ള മനുഷ്യരെ, അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും എന്താണ് അധസ്ഥിതർ എന്ന യൂസ് ചെയ്യുന്നത്. താഴെയുള്ള മനുഷ്യരെ എങ്ങനെയെങ്കിലും വലിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ അവിടെ കൊണ്ട് നിർത്തുന്നതിനെയാണ് ഇക്വാലിറ്റി എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. ഇല്ല, നമ്മൾ നിൽക്കുന്ന ആ കുന്നുണ്ടല്ലോ, അത് വെട്ടിക്കളഞ്ഞാലും, അത് വെട്ടി സമതലമാക്കിയാലും നമ്മൾ ഇക്വാലിറ്റിയിലെത്തും. അപ്പൊ നമ്മുടെ പ്രിവിലേജുകൾ എടുത്ത് മാറ്റിയാലും നമ്മൾ ഇക്വാലിറ്റിയിൽ. ഈ പലപ്പോഴും ഓപ്പർ കാസ്റ്റ് ചൂഷക ജാതികൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം ഇതാണ്. ഇവർ കഷ്ടപ്പെട്ടിട്ട് മനുഷ്യരെ നന്നാക്കി നോക്കുകയാണെന്ന്, ഞങ്ങളെ പോലെ എങ്ങനെയെങ്കിലും ആക്കിയെടുക്കാൻ വേണ്ട, നിങ്ങളുടെ പ്രിവിലേജുകൾ ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രിവിലേജ് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്നു. അയ്യോ, ഇതൊരു ആചാരമാണ്, ഞാൻ ആരെയും സ്പർശിക്കാറില്ല എന്ന് പറയാൻ പറ്റുന്ന കാസ്റ്റ് പ്രിവിലേജിനെ നിങ്ങൾ എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ബാക്കി എല്ലാ മനുഷ്യരും നേരെ ഡീസന്റ് ആയിട്ട് ഡ്രസ് ചെയ്ത് നടക്കുമ്പോൾ ഷർട്ട് ഇല്ലാതെ ഇരുന്ന് ഒരു ഇന്റർവ്യൂ കൊടുക്കാനും, ഷർട്ട് ഇല്ലാതെ ടി വിയിൽ പ്രത്യക്ഷപ്പെടാനും, ഷർട്ട് ഇല്ലാതെ നിരത്തിൽ കൂടെ നടക്കാനുള്ള പ്രിവിലേജ് ഹാസ് ടു ബി സ്റ്റോപ്ഡ്. ഈ ഒരു അല്ലെങ്കിൽ കാസ്റ്റ് നെയിംസ് തരുന്ന പ്രിവിലേജ്, കാസ്റ്റ് സർനെയിംസ് തരുന്ന പ്രിവിലേജ് എന്തുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല? പ്രിവിലേജിനെ മാറ്റിവെക്കാൻ റെഡിയാകാതെ റെവല്യൂഷന് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന കുറെ മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാനേ പറ്റുള്ളൂ. സോ ഈ സമതലത്തിലേക്ക് എന്താണ് ബ്രാഹ്മണനെ മനുഷ്യനാക്കുക എന്നുള്ള, ബ്രാഹ്മണൻ എന്നിവിടെ ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇന്നും കാസ്റ്റിൽ വിശ്വസിക്കുന്ന ആചാരങ്ങൾക്കാണ് മനുഷ്യൻ മനുഷ്യ ഡിഗ്നിറ്റിയെക്കാളും വില എന്ന് വിചാരിക്കുന്ന ആ മനുഷ്യർ ഒരു പ്രാവശ്യം പോലും ഈ കണ്ണപ്പ നായനാറിന്റെ കഥയോ അല്ലെങ്കിൽ ഗീതാഗോവിന്ദത്തിൽ കൃഷ്ണ രാധയും കൃഷ്ണന്റെയും ഇന്ററാക്ഷനിൽ കൃഷ്ണ രാധ കൃഷ്ണനെ ചവിട്ടുന്ന ഒരു 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 രംഗം എത്തുമ്പോഴത്തേക്ക് ജയദേവൻ ഇത് എഴുതാൻ മടിയായതുകൊണ്ട് എങ്ങനെ എഴുതുമെന്ന് കൺഫ്യൂഷൻ ആയിട്ട് ജയദേവൻ കുളിക്കാൻ പോകുമ്പോൾ കൃഷ്ണൻ വന്നിത് എഴുതി എന്ന് ഉള്ളൊരു ഓറൽ നാരറ്റീവ് ഉണ്ട്. ഇത് ഇതൊന്നും ഇവർക്ക് ഓർമ്മ വരികയില്ല. ഈ ഇത്രയും നാരറ്റീവ്സ് അല്ലെങ്കിൽ ഇത്രയും പല പലതരം ഡൈവേഴ്സ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള കഥകളുള്ള ട്രഡീഷൻസ് ഉള്ള ഒരു 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 എന്തായാലും പറഞ്ഞു, ഞങ്ങൾ ഗ്രേറ്റ് നാരറ്റീവ് എന്നൊക്കെ നമ്മള് ഇതില് സോഷ്യൽ സയൻസിൽ പറയും.
പക്ഷെ അതിലുള്ള ട്രഡീഷൻസ് ഒന്നും ഓർക്കുകയില്ല. ഓർക്കുന്ന വളരെ കൃത്യമായിട്ട് എന്താണ് എന്താണ് പറയുന്നത്, ദേവചൈതന്യ അമ്പലത്തിൽ നിന്ന് വിളക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ വേറെ ആരും സ്പർശിക്കരുത് എന്ന് പറയുന്നത് വളരെ അബ്സർഡ് ആയിട്ടുള്ള ഒരു ലോജിക്ക്. അത് വളരെ രസകരമായിട്ട് തന്നെ മന്ത്രി പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പല കൈകളിലേക്ക് മറിഞ്ഞ് 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 പോകുന്ന പൈസ എങ്ങനെയാണ് മേടിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കൗണ്ടർ നാരറ്റീവ് തന്നെയാണ് അതവിടെ പറയുകയും ചെയ്തു. പക്ഷെ ഈ ഒരു മാലിന്യമുണ്ടല്ലോ, അതായത് സർട്ടൻ പീപ്പിൾ ൻ സ്റ്റിൽ മേക്ക് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ആ ഒരു നേരത്തെ സനൽ മോഹൻ മാഷ് ഇവിടെ പറഞ്ഞതുപോലെ വളരെ ഇന്നസെന്റ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരുടെ പ്രിവിലേജ് വിളിച്ച് പറയാൻ പറ്റുന്ന അതിന് കിട്ടുന്ന ഒരു ഒരു സ്പേസ് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ഒരു ഒരു സെറ്റ് ഓഫ് മനുഷ്യർ, ഇതാണ് ഡേഞ്ചറസ്. ഈ ഒരു ഡേഞ്ചർ കാസ്റ്റ് നിലനിൽക്കുന്നിടത്തോളം നിൽക്കും.